നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അടുത്ത 2 വർഷത്തിനുള്ളിൽ അമേരിക്ക ചൈനയുമായി യുദ്ധം ചെയ്തേക്കുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനാ ജനറൽ മൈക്കിൾ മിനിഹാനാണ് സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള കത്തിൽ ഇത് സംബന്ധിച്ച വളരെയധികം ഗൗരവകരമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈന തായ്വാൻ കടന്നുകയറ്റം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ വ്യോമസേന ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യുദ്ധത്തിനായി ഏത് സമയവും സജ്ജമായിരിക്കാനും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. തായ്വാനിലേക്കുള്ള ചൈനീസ് കടന്നുകയറ്റം കൂടുതൽ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ സൈനിക മേധാവി ഇത്തരത്തിലൊരു കത്തെഴുതിയതും ആ കത്ത് പുറത്തു വന്നിരിക്കുന്നതും തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായിരിക്കുന്നത്. നേരത്തെ തന്നെ ചൈനയുടെ തായ്വാൻ കടന്നുകയറ്റത്തിനെതിരെ അമേരിക്ക രംഗത്തെത്തുകയും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. തിരിച്ചടിക്കുമെന്ന് തന്നെയായിരുന്നു അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത്. അതിന് പിന്നാലെയാണ് 2025 ചൈനയുമായി ഒരു യുദ്ധം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുവെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി സജ്ജരാകണമെന്നാണ് സൈനികർക്കുള്ള കത്തിൽ വ്യോമസേനാ ജനറൽ പറയുന്നത്. 2022 ഷീ ജിങ് പിങ് യുദ്ധസമിതിക്ക് രൂപം നൽകിയതും 2025 യുദ്ധമുണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. February 1 വെച്ചുള്ള കത്ത് വെള്ളിയാഴ്ച ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്തയാഴ്ച തന്നെ ചൈന സന്ദർശിക്കാനിരിക്കുന്ന വേളയിലാണ് ഈ കത്ത് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ നീക്കങ്ങൾ തടയുകയും ആവശ്യമെങ്കിൽ അവരെ പരാജയപ്പെടുത്തുകയാണ് നിലവിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഈ കത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ എയർ മൊബിലിറ്റി കമാൻഡ് മേധാവി കൂടിയായിട്ടുള്ള മൈക്കിൾ മിനിഹാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലും തായ്വാനിലും 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ വേളയിൽ ചൈന തായ്വാനിൽ കടന്നുകയറാൻ സൈനിക നീക്കങ്ങൾ കൂടി ശക്തിപ്പെടുത്തുമെന്നാണ് മിനിഹാൻ കത്തിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചൈന ശ്രമിച്ചാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിയൊരുക്കും. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നേർക്കുനേർ അല്ലെങ്കിൽ മുഖാമുഖമുള്ള യുദ്ധത്തിന് കാരണമാകും. അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ കത്തുകൂടി പുറത്തു വന്നിരിക്കുന്നത്. തായ്വാൻ തങ്ങളുടെ പ്രദേശമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ചൈന അവിടെ കടന്നുകയറ്റവും പ്രതിരോധവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വ്യോമസേനാ ജനറലിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. തായ്വാനെതിരെയുള്ള ചൈനയുടെ നീക്കങ്ങളെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നേരത്തെ തന്നെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. തായ്വാൻ കടലിടുക്കിന് സമീപം ചൈന സൈനിക നടപടികൾ ശക്തിപ്പെടുത്തുന്നത് തായ്വാനിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ സൂചനയാണെന്നായിരുന്നു അന്ന് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ചൈനയ്ക്കെതിരെയുള്ള നീക്കം യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് വ്യോമസേനാ മേധാവി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കത്ത് പുറത്തു വന്നതോടെ വിമർശനവുമായി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കത്തിൽ പറയുന്നത് ഒരിക്കലും അമേരിക്കയുടെ ഔദ്യോഗികമായ നിലപാടല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഇന്ത്യ പസഫിക് കമാൻഡിന്റെ ഉപമേധാവി എന്ന നിലയിൽ ചൈനയുമായി എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ സേനയെ നയിക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ആളുകൂടിയാണ് മൈക്ക് മിനിഹാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വിഷയത്തെ ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന അഭ്യൂഹവും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.